അസ്സലാമു അലൈക്കും. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം കേട്ടോ. ഇത് വള്ളി മറിച്ചെടുക്കാനായിട്ട്, അതായത് ബ്ലൗസിൻ്റെ ബാക്കിൽ ചുരിദാറിൻ്റെ ബാക്കിൽ ഒക്കെ നമ്മൾ വള്ളി ഇടുമല്ലോ. അതുപോലെ തന്നെ ഗൗണിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഹാങ് ചെയ്തിടാനൊക്കെ, അങ്ങനെയുള്ള വള്ളിയൊക്കെ ക്രോസ് പീസാട്ടോ കട്ട് ചെയ്തിരിക്കുന്ന ക്രോസ് പീസ് കട്ട് ചെയ്യണം. ഞാൻ എന്തായാലും കാണിച്ചു തരാം, എന്നിട്ട് വള്ളി കാണിച്ചു തരാം അല്ലേ. പിന്നെ തുടക്കം കാണിക്കാതെ കാണിച്ചിട്ട് എന്താ കാര്യം. അതിനായിട്ട് ഇതേ ഞാനൊരു കഷ്ണം തുണി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചരിച്ച് വെട്ടണം കേട്ടോ. ചരിച്ച് നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട്, അതായത് ചരിച്ച് സ്ട്രെയിറ്റ് ആയിട്ട് വെട്ടാൻ അറിയാത്തവർ, അല്ലെങ്കിൽ വെട്ടുമ്പോൾ വളഞ്ഞു പോകുന്നുള്ളവർ ഒന്ന് വരച്ചിട്ട് വെട്ടിയെടുത്തോ. ഇങ്ങനെ 1.5 ഇഞ്ച് ഏകദേശം അളന്നിട്ട് നമുക്ക് വെട്ടി വെട്ടി ഇതൊക്കെ പ്രാക്ടീസ് ആവും കേട്ടോ. ചെറിയ ചെറിയ വളവുണ്ടെങ്കിൽ വലിയ വിഷയമായിട്ട് വരില്ല. നമുക്ക് ഇതിങ്ങനെ കട്ട് ചെയ്ത് നമ്മുടെ കൈയും കത്രയും കൂടെ നന്നായിട്ട് ചേർന്ന് വരുമ്പോഴേ. പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, നമ്മുടെ തയ്ക്കണ കത്രിക ഒരാവശ്യത്തിനും വേറൊരു ആവശ്യത്തിനും എടുക്കരുത് കേട്ടോ. കടലാസ് വെട്ടാനോ കുട്ടികൾ കളിക്കാനോ അങ്ങനെ ഒന്നും എടുക്കരുത്. പിന്നെ ഇത് ജോയിൻ ചെയ്യണമെന്ന് നോക്കോട്ട. ഒന്ന് ഒപ്പം വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ചരിച്ച് വെട്ടി, എന്നിട്ട് ഇതിങ്ങനെ ഓപ്പോസിറ്റ് വെച്ചിട്ട് ഒന്നിങ്ങനെ അടിച്ചെടുക്കുക. ആ കത്രികയൊക്കെ ഉണ്ടല്ലോ, പിള്ളേർക്കൊന്നും കളിക്കാനൊന്നും കൊടുക്കരുത് കേട്ടോ. കടലാസ് വെട്ടാനും വേസ്റ്റ് ബോർഡ് വെട്ടാനൊന്നും കൊടുക്കരുത്. പിന്നെ വേറെ പാലിൻ്റെ കവർ, ഇതൊന്നും നമ്മൾ തയ്ക്കണ കത്രിക വെച്ചിട്ട്, തയ്യൽ മെഷീൻ്റെ അടുത്തുള്ള കത്രിക വെച്ചിട്ട് ചെയ്യരുത് കേട്ടോ. തുരുമ്പെടുക്കും, പാലൊക്കെ കട്ട് ചെയ്താൽ പെട്ടെന്ന് തുരുമ്പെടുക്കും കണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കേണ്ടത്, കട്ട് ചെയ്ത് യോജിപ്പിച്ചെടുക്കേണ്ടത്. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഞാനപ്പോൾ ജോയിൻ്റ് ഇല്ലാത്ത രീതിയിൽ, ഇപ്പോൾ ജോയിൻ്റ് ഉണ്ട്, ജോയിൻ്റ് ഉള്ളതാണെങ്കിലും നമുക്ക് പൈപ്പിംഗ് വെക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ജോയിൻ്റ് ഇല്ലാതെ ഞാൻ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് വെച്ച് ചെയ്യാമല്ലോ. ഇന്ന് 1.5 ഇഞ്ച് വീതിയിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തേക്കണത്. അതാ അകത്ത് പൈപ്പിംഗ് ത്രെഡ് വെച്ച്, നല്ല വശത്ത് പൈപ്പിംഗ് ത്രെഡ് വെക്കുക കേട്ടോ. നല്ല ഇപ്പോൾ ജോയിൻ്റൊക്കെ ആയിട്ട് വരണമെങ്കിൽ ആ നല്ല വശത്ത് പൈപ്പിംഗ് ത്രെഡ് വെക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് കെട്ടിട്ടെടുക്കുക. മറ്റിങ്ങനെ ആ അപ്പം ഞാൻ കത്രികയുടെ നീളത്തിൽ അടിക്കുക കേട്ടോ. അപ്പം നമ്മുടെ സാധാരണ പ്രസർ വെച്ചിട്ടാണെങ്കിൽ ആ പ്രസറിൻ്റെ സൈഡ് കണ്ടത് ഇങ്ങനെ പോകണം കേട്ടോ. ത്രെഡിൻ്റെ സൈഡിൽ കൂടെ പ്രസർ കയറി പോകണം, ത്രെഡുമ്പ കയറരുത് കേട്ടോ. അങ്ങനെ ഒരു ലെവലിൽ അങ്ങ് അടിക്കുക. കത്രികയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. കത്രിക അങ്ങനെ കൈമാറരുത്, വേറൊരാൾക്ക് വെട്ടാനും കൊടുക്കരുത്. ഇപ്പോൾ അയൽവക്കക്കാരൊക്കെ വന്നിട്ട് ആ കത്രിക ഒന്ന് തരുമോ മുടി വെട്ടാനാണ്, അല്ലെങ്കിൽ കത്രിക ഒന്ന് കുറച്ച് വെട്ടാനൊക്കെ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യണ കത്രിക കൊടുക്കരുത് കേട്ടോ. അത് വേറൊന്നുമല്ല, കൈ മാറി വെട്ടിയാലും അതിൻ്റെ ഒരു ഇത് മാറിപ്പോവും നമുക്ക്. പിന്നെ തുണി വെട്ടിയാൽ മുറിയാണ്ടൊക്കെ ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കത്രിക കൈ മാറി വെട്ടാൻ അനുവദിക്കരുത്. ഇത് കൂടുതലായിട്ട് വന്നത് വെട്ടിക്കളയണമെന്നില്ല കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇത്തിരി ലൂസ് ആയിട്ടുള്ള പൈപ്പിംഗ് ആണല്ലോ. അപ്പോൾ കേട്ടോ അത് തുമ്പ് വെട്ടിക്കളഞ്ഞിട്ട് ഇങ്ങനെ ഇതാക്കുക, എന്നിട്ട് പതുക്കെ 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 വലിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ തുമ്പൊന്ന് കയറി വരാനായിട്ട് ആ സൈഡിൽ നിന്ന് വെട്ടിക്കളയാത്ത എന്താണ്, ഈ ഇത്രയും ലൂസുള്ള, അതായത് ഇത്രയും വീർത്ത ഒരു പൈപ്പിംഗ് ആയതുകൊണ്ടല്ല, വള്ളി ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ആ തുണി ഇരുന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ബലം കിട്ടും അതിന് വേണ്ടിയിട്ടായിട്ട്. അപ്പോൾ ഞാനിതൊന്ന് മറിച്ചെടുക്കട്ടെ. നമ്മുടെ ഈ നൂലാണ് പിടിച്ച് വലിക്കുന്നത് കേട്ടോ. അപ്പുറത്തെ കൈ വെച്ച് നൂലും വലിക്കും, ഇപ്പുറത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്ത് തുണി ഇങ്ങനെ കുഴൽ പോലെ ആക്കിയെടുക്കുക കേട്ടോ. കണ്ടോ, ഒന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ എളുപ്പത്തിൽ ഇങ്ങനെ വരും. എല്ലാവരും പപ്പടത്തിൻ്റെ കോല് ഇറുക്കിലിയൊക്കെ വെച്ചിട്ട് കുത്തണതാണ് കേട്ടോ. ഇതിപ്പോൾ ഏറ്റവും ഈസി ഉള്ള പരിപാടിയാണ് ഇതിങ്ങനെ നൂല് വെച്ചിട്ട് നമുക്കിതിങ്ങനെ മറിച്ചെടുക്കണത്. കണ്ട കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ പ്രസർ വെച്ചിട്ടാണ് ഇത്ര തടി ഉള്ളത്. ഇനി ഈ തടി കുറഞ്ഞ നേരിയതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രസർ മാറ്റി, വൺ സൈഡ് പ്രസർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ തുണിക്ക് ഇത്ര വീതി വേണ്ട കേട്ടോ. തയ്ച്ചു കഴിഞ്ഞിട്ട് വെട്ടിക്കളഞ്ഞാലും മതി, അല്ലെങ്കിൽ ഇപ്പോൾ വേണമെങ്കിൽ വെട്ടിക്കള, എന്നാലും തയ്ച്ചു കഴിഞ്ഞാൽ കുറച്ച് വെട്ടാനുണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ച് ബർത്ത്ഡേയുടെ വീഡിയോ നോക്കിയപ്പോൾ കുറേയൊക്കെ ഡിലീറ്റ് ആയി പോയിടും, എന്നാലും കുറച്ചുള്ളതൊക്കെ വെച്ചിട്ട് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മുടെ കടയിൽ വരുന്ന ഓരോരുത്തർ മോഡൽ കൊണ്ടുവന്ന് കാണിച്ചിട്ട് നമ്മളത് സ്റ്റിച്ച് ചെയ്യണം, അതിൻ്റെ അതും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എല്ലാവർക്കും തയ്ക്കണതിൻ്റെ റേറ്റ് അറിയണമെന്നുണ്ട്. പിന്നെ ഇന്നലെ ഞാൻ ഒരു ഉടുപ്പ് തയ്ച്ചില്ല, ഒരു കറുത്ത കുഞ്ഞ്. അതൊന്നും ഞാൻ സെയിലിനുള്ളതൊന്നും അല്ല കേട്ടോ, അത് കസ്റ്റമറുടെ അല്ല. നമുക്ക് ഞാൻ വെറുതെ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് അത്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൊച്ചിന് കൊടുത്തു. അപ്പം അങ്ങനെ അതൊന്നും നമ്മൾ ആർക്കും വേണ്ടിയിട്ട് ചെയ്യണില്ല. അല്ലെങ്കിൽ ഇത്തിരി വലുതൊക്കെ ഞാൻ തയ്ക്കുന്നത് എൻ്റെ ആങ്ങളയുടെ കൊച്ചിന് വേണ്ടി തയ്ക്കുന്നതാണ്. അപ്പം അങ്ങനെ ഒക്കെ അല്ലെങ്കിൽ ഒന്നില്ല അവളുടെ അളവിൽ തയ്ക്കും, അങ്ങനെ ആരുടെയെങ്കിലും അളവിൽ തയ്ച്ചിട്ട് അത് അവർക്കങ്ങ് കൊടുത്തേക്കും.
അപ്പോൾ കണ്ട എന്നിട്ട് അപ്പോൾ ഈ പൈപ്പിംഗ് ചെയ്യുമ്പോൾ നമ്മൾ വൺ സൈഡ് പ്രഷറാണ് ഇട്ടേക്കുന്നത്. വൺ സൈഡ് പ്രഷർ ആ ത്രെഡിൻ്റെ സൈഡിൽ കൂടെ കയറി പോകണം. അപ്പോൾ നല്ല നേരിയ ബ്ലൗസിൻ്റെ പുറയിലൊക്കെ ഇങ്ങനത്തെ നേരി ഇത് വെക്കണേ കേട്ടോ നല്ലത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലൗസിൻ്റെ പുറയിൽ ആ ഹാങ്ങിങ്ങൊക്കെ വാങ്ങിച്ചിടുമ്പോഴേ നല്ല ഭംഗിയിൽ കിട്ടും. അപ്പോൾ ഹാങ്ങിങ്ങൊക്കെ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് വർക്കൊക്കെ ഉണ്ടെങ്കിൽ ഹോൾസെയിലായിട്ട് വാങ്ങിച്ച് വെച്ചോ, അല്ലെങ്കിൽ അത് നമുക്ക് കസ്റ്റമറോട് കൊണ്ടുവരാൻ പറയണം കേട്ടോ. നമ്മൾ വാങ്ങിക്കാൻ നിൽക്കരുത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വില ഭയങ്കരമായിട്ട് കൂടുതലാണ്. ഒരെണ്ണത്തിന് 50 രൂപയാവും. നമ്മൾ വാങ്ങിച്ച ഒരു പൈസ തന്നില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ ഹാങ്ങിങ് ഒക്കെ വെക്കണമെങ്കിൽ ഒന്നിനെ കസ്റ്റമറോട് കൊണ്ടുവരാൻ പറയുക. വള്ളി മാത്രം നമ്മൾ തയ്ച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ തുമ്പത്തൊന്ന് കെട്ടിക്കൊടുത്താൽ മതിയല്ലോ അവർ കൊണ്ടുവരുമ്പോൾ. ഞാൻ കൂടുതലും ലെയ്സൊക്കെ വേണമെന്ന് പറയുമ്പോൾ ഞാൻ അവരെ കൊണ്ട് തന്നെ വാങ്ങിപ്പിക്കുകയുള്ളൂ. അപ്പോൾ അതിന് ഞാൻ പറയണ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ കട തീരെ തിന്നായിട്ട് നമുക്ക് കിട്ടേണ്ട ഈ വൺ സൈഡ് പ്രസർ ഇടുമ്പോൾ മറ്റേത് തമ്മിലുള്ള വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. മറ്റേ എടുക്കട്ടെ. ഓരോ തയ്ച്ച് കഴിയുമ്പോൾ അതങ്ങോട്ട് വേണ്ടാന്ന് തോന്നുന്നു വലിച്ചെറിയും കണ്ടോ. ഇത് നല്ല ഉരുണ്ട് വലുത്. ഇത് ഈ സ്കേർട്ടിനൊക്കെ ഇടുമ്പോൾ വലുത് ഇടണം കേട്ടോ, നല്ല കാണാൻ ഭംഗിയുണ്ടാവുള്ളൂ. പക്ഷെ ബ്ലൗസിൻ്റെ ബാക്കിലൊക്കെ അല്ലെങ്കിൽ ചുരിദാറിൻ്റെ ബാക്കിലൊക്കെ വള്ളി വെക്കുമ്പോൾ തീരെ നൈസായിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഞാൻ ഉപയോഗിക്കുന്ന നൂലിൻ്റെ കണ്ട നൂലല്ല കേട്ടോ, സൂചി, നമ്മുടെ മെഷീൻ്റെ സൂചി. ടോയോ എന്നാണ് അതിൻ്റെ പേര്. 16 നമ്പർ ടോയോ എന്നാണ്. ഇത് ഈ ഒരു പാക്കറ്റിന് നമ്മൾ റീറ്റെയിലായിട്ട് വാങ്ങിക്കുമ്പോൾ 100 രൂപ കേട്ടോ തീർന്നേക്കാൻ തോന്നുന്നു. ആ ഒരെണ്ണമുണ്ട് കേട്ടോ, കയ്യിലെടുത്ത് വെച്ച് കാണിച്ചു തരാം. ഇത് ഈ മെഷീനും പിന്നെ എൻ്റെ സിഗ്സാക് മെഷീനും നമ്മുടെ ജാക്ക് മെഷീനും ഒക്കെ ഈ ഒരു നീഡിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നമുക്ക് റീറ്റെയിലായിട്ട് വാങ്ങിക്കുമ്പോൾ ഒരെണ്ണത്തിന് 10 രൂപ വെച്ച് അവർ വാങ്ങിക്കും. നമുക്കിത് ഹോൾസെയിൽ കടയിൽ പോയിട്ട് ഈ ഒരു ബോക്സ് വാങ്ങിക്കുന്നതിന് 65 രൂപ. അപ്പോൾ നമുക്ക് ഒരെണ്ണത്തിന് 6.50 വരുള്ളൂ. 10 ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത്. അപ്പോൾ ഇതാണ്. ഇത് പെട്ടെന്ന് പൊട്ടിയൊന്നും പോകില്ല കേട്ടോ. കല്ലിലൊക്കെ ഒരുവിധം കല്ലൊക്കെ വെച്ചടിക്കുമ്പോൾ ഇത് കയറിപ്പൊക്കോളും. സാധാരണ സൂചി പൊട്ടണത്ര പെട്ടെന്ന് പൊട്ടൂല, ഒന്ന് ചെറുതായിട്ട് വളഞ്ഞ് ഒക്കെ നിൽക്കുകയുള്ളൂ. കണ്ണിലൊക്കെ തെറിക്കാൻ വളരെ സാധ്യത കൂടുതലാണ് മറ്റുള്ള ഇത്. ഇത് അങ്ങനെ വളഞ്ഞൊക്കെ നിൽക്കുകയുള്ളൂ, മറ്റേത് പൊട്ടിത്തെറിക്കും സൂചി കല്ലിലൊക്കെ കുത്തുമ്പോഴേ. അപ്പോൾ ടോയോ എന്നാണ് കേട്ടോ പേര്. ഇത് ഒന്ന് പറഞ്ഞ് തരണം എന്നാരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ 3 മെഷീനിലും ജാക്ക് മെഷീനിലും പിന്നെ ഈ അംബ്രല മെഷീനിലും പിന്നെ എൻ്റെ സിക്സാക്ക് മെഷീൻ റാന്യുണ്ട് അതിലും ഈ ഞാൻ ഈ നീഡിൽ തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. എനിക്ക് നല്ല യൂസായിട്ട് തോന്നി. അപ്പോൾ ഇത് നമ്മുടെ കടയിൽ വന്നൊരു കുട്ടി പാറ്റേൺ കാണിച്ചു തന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മോഡല് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഫുൾ സ്കേർട്ടാണ്. നമ്മൾ ചെയ്തത് മുട്ടുവരെ ഇറക്കമുള്ള ഇതാണ്. പിന്നെ കഴുത്തിൽ ഇതിന് കോളറാണ്. ബോട്ടനൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ സ്റ്റിച്ച് ചെയ്തത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ദാ കൈയൊക്കെ കണ്ടോ, ആ ഒരു മോഡലിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. സ്കേർട്ടും ടോപ്പും കേട്ടോ. സ്കേർട്ടിൻ്റെ ടോപ്പ് അര വരെ ഉള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രോപ്പ് ടോപ്പ് എന്ന് പറയില്ല ആ സംഭവമാണ്. സ്കേർട്ട് ദാ മുട്ടിന് താഴെ നിൽക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നന്നായിട്ട് മെറ്റീരിയൽ വേണം കേട്ടോ. 1.5 മീറ്റർ മെറ്റീരിയൽ വെച്ചിട്ടാണ് ആ സ്കേർട്ട് തയ്ച്ചേക്കണത്. അതുപോലെ തന്നെ ടോപ്പിന് 1.5 മീറ്റർ മെറ്റീരിയൽ മതി. 1.5 വേണ്ടി വന്നില്ല, 1 മീറ്റർ മതിയായിട്ടാ. കൈ സ്കേർട്ടിൻ്റെ പീസ് തന്നെ വെച്ചു. എന്നിട്ട് ഇത് അവിടെ ഒരു ഇങ്ങനെ ഒരു കെട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അംബ്രല വന്നിട്ട് പഫ് വന്നിട്ട് താഴത്തേക്ക് അംബ്രല കൊടുത്തിട്ട് ബോട്ടനൊക്കെയാണ് ഞാൻ ചെയ്തേക്കണത്. അതിൽ മോഡല് കാണിച്ചേക്കണത് ഇതാട്ടോ. ഈ ഒരു സംഭവം ചെയ്തതിന് നമ്മൾ റേറ്റ് കൊടുത്തത് 1400 രൂപ കേട്ടോ. സ്റ്റിച്ചിങ് ചാർജ് ലൈനിങ്ങും എല്ലാം അവർ തന്നെ വാങ്ങിച്ചിട്ട് വന്നതാണ്. നല്ല അടിപൊളി ലൈനിങ് ഒക്കെ ആട്ടോ അതിൻ്റെ ഇടയിൽ ഇട്ടേക്കണത്. ഇത് മെറ്റീരിയൽ എടുത്തപ്പോൾ തന്നെ അവർ പറഞ്ഞു 3 പേരുടെ മെറ്റീരിയൽ, അതായത് 3 ഡ്രസ്സ് ഞാൻ കാണിക്കുന്നുണ്ട്, 3 പേരുടെ മെറ്റീരിയലും കൂടെ 8000 സംതിങ് ആയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 1500 രൂപ ഉണ്ടോ ഇതിൻ്റെ സ്റ്റിച്ചിങ്. 1400 അല്ല, 1500 രൂപ സ്റ്റിച്ചിങ് ചാർജ്. ഇത് വേറൊരു കുട്ടിയുടെ 3 സിസ്റ്റേഴ്സാണ്. അപ്പോൾ അവരുടെ വേറൊരു കുട്ടിയുടെ പാറ്റേൺ കാണിച്ചതാണിത്. അതിൻ്റെ ടോപ്പും പിന്നെ ഇതായത് സ്കേർട്ടും 3 തട്ട് തട്ടായിട്ടുള്ള സ്കേർട്ടും. അപ്പോൾ ഈ ഒരു മോഡല് ഞാൻ ചെയ്തത് കാണിച്ചു തരാം കേട്ടോ. കഴുത്തിൽ പക്ഷേ ബോട്ടനൊക്കെയാണ് വന്നത്. ആ ഒരു ഫ്രില്ല് കഴുത്തിൽ വെച്ചിട്ടില്ല. സ്കേർട്ട് ഇതേ 3 തട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ. മുട്ട് വരെ തന്നെ ഇറക്കം, മുട്ടിന് തൊട്ട് താഴെ നിൽക്കണ ഇറക്കം. അതുപോലെ തന്നെ വേസ്റ്റ് വരെ ഇറക്കമുള്ളൂ ടോപ്പിന്. അവിടെ നിന്ന് സ്കേർട്ട് തുടങ്ങാണ്. സ്കേർട്ടിൽ ഇതേ പട്ട വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ടോപ്പിൻ്റെ. നല്ല അടിപൊളിയായിട്ട് ഈ ബൊമ്മക്ക് ഇട്ടിട്ട് കേട്ടോ ചുളുങ്ങിയിരിക്കണത്. ആ കൊച്ചിനെ കൊണ്ട് ഇടിപ്പിച്ച് നോക്കിയാൽ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കൈയൊക്കെ കണ്ടോ, 2 പ്രാവശ്യം 2 ഫ്ലെയറിൽ വെച്ചേക്കണ കൈയാണ്. നെറ്റണി കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. ഇതൊരു ഓർഗൻസ മെറ്റീരിയലാണ് കേട്ടോ. ഇതിന് നമ്മൾ ചാർജ് ചെയ്യേണ്ടത് 1500 തന്നെയാട്ടോ. എന്നുവെച്ചാൽ തട്ടുകൾ 3 നല്ല പണിയുണ്ട്. ഇതും
സ്കേർട്ടിന് വന്നേക്കണ 6 മീറ്റർ തുണി സ്കേർട്ടിന് വേണ്ടി വന്നിട്ടുണ്ട്. നല്ലോണം ചുരുക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പഫി ആയിട്ട് നിൽക്കാൻ വേണ്ടി നന്നായിട്ട് കുഞ്ഞു ചുരുക്കിട്ടിട്ടാണ് ചെയ്തേക്കണത്. ഇനി അടുത്ത ആളുടെ മോഡലാണിത്. കൈ കണ്ടോ, കൈയിൻ്റെ പ്രത്യേകതയൊക്കെ നോക്കിക്കൊള്ളണം. അതുപോലെ തന്നെ സ്കേർട്ട് സാദാ സിമ്പിൾ സ്കേർട്ട് കണ്ടോ, അധികം വേറെ തട്ടുകളോ ഇതൊന്നുമില്ല, സാധാരണ സ്കേർട്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ച് ഞാൻ ചെയ്തേക്കണത് ദാ ഇതാണ്. കൈ നോക്കി, അതേ സെയിം മോഡലിൽ തന്നെ കൈയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കേർട്ടും. ഇതും ഓർഗൻസ മെറ്റീരിയലാണ് കേട്ടോ. ഇതിന് നമുക്ക് ചാർജ് ഇത്രയെന്ന 1200 ഞാൻ വാങ്ങിച്ചത്. എന്താണെന്ന് വെച്ചാൽ ഇതിന് സ്കേർട്ടിന് ഒരുപാട് പണിയൊന്നുമില്ല. ഫസ്റ്റ് തയ്യലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്തത് അംബ്രല വന്നിട്ട് അതിൻ്റെ അടിയിലേക്കാണ് ചുരുക്കിട്ട് കൊടുത്തത്. അതാണ് അതിന് രണ്ടിനും 1500, മറ്റേന് 3 തട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ടൈം കൂടുന്നതിനനുസരിച്ച് നമുക്ക് ചാർജും വ്യത്യാസം വന്നുകൊണ്ടിരിക്കുമല്ലോ. കയ്യിലൊക്കെ ഇങ്ങനെ അതേ ലൂപ്പൊക്കെ വെച്ച് ബട്ടണൊക്കെ വെച്ചിട്ടുണ്ട്. കൈ കുറച്ച് പഫി ആയിട്ട് വരും, ബാക്കിയുള്ള ഭാഗം ഇങ്ങനെ ഇതായിട്ടൊക്കെ വരും കണ്ടോ. പക്ഷെ നല്ല അടിപൊളി 3 വർക്ക് ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവർ മെറ്റീരിയലും ലൈനിങ്ങും എല്ലാം അവർ എടുത്തിട്ട് വന്നതാണ്. പിന്നെ ഞാനിങ്ങനെ ഓർഡർ എടുത്തിട്ട് ഇങ്ങനെ മെറ്റീരിയൽ ഞാൻ തന്നെ എടുത്തിട്ടും ചെയ്ത് കൊടുക്കാറുണ്ട്. അതിപ്പോൾ ഓരോരുത്തരുടെ റേഞ്ച് അനുസരിച്ച് ചെയ്ത് കൊടുക്കും. പിന്നെ നമുക്ക് ബർത്ത്ഡേ കാണാട്ട. ബർത്ത്ഡേ കേക്കാണത്, അവൻ്റെ ഒരു കാർട്ടൂണിൻ്റെ പിക്ചറാണ് വെച്ചത്. കൊക്കോമെലൻ എന്ന് പറഞ്ഞിട്ടൊരു കാർട്ടൂണിൻ്റെ ആ പിക്ചറാണ് നമ്മൾ കൊടുത്തത്. ഇതാട്ടോ ഞങ്ങളുടെ ബർത്ത്ഡേ പോയി കരയുക. അവന് തൊപ്പി വെക്കണ ഒട്ടും ഇഷ്ടമില്ല. അപ്പോൾ തൊപ്പി വെക്കാൻ നാത്തുവിൻ്റെ ഉമ്മയാട്ടോ പുറകിൽ നിൽക്കണത്. ആങ്ങളെയും ആങ്ങളുടെ 3 മക്കളും പിന്നെ അവരുടെ ഒരു കസിനും, ആ കുഞ്ഞാൻകുട്ടി അവരുടെ കസിനാട്ടോ. ആങ്ങളുടെ 3-ാമത്തെ മോൻ്റെ 2-ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. ദേ ഞാനുണ്ട് കേട്ടോ അവിടെ, പിങ്ക് കളറ് ഷോൾ ഇട്ടിട്ട് ഞാൻ അവനെ പിടിക്കുക. അവൻ ഭയങ്കര വാശിയാ. ഇത് നാത്തുവിൻ്റെ സിസ്റ്ററാണ് മറ്റേത്. ആ ഫോട്ടോ എടുക്കുന്നത് സിസ്റ്റർ മോളാണ്. അതെ ആങ്ങളുടെ പിള്ളേർ. എൻ്റെ മോനാണ് ആ നടന്ന് മാറണത്. ക്യാമറ കണ്ടാൽ മറിക്കളയും. അവിടെ ആങ്ങളെ നിൽക്കുന്നുണ്ട്, എൻ്റെ മൂത്ത മോൻ നിൽക്കുന്നുണ്ട്. അവനെന്തെല്ലോ പറയണുണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ. ആ കുഴിമന്തി ആയിരുന്നു ഫുഡ്. കുഴിമന്തിയും അൽഫാമന്തി ആയിരുന്നു, കുബൂസ് എല്ലാം കൂടെ അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം.